ദിവസങ്ങളായി വാർത്തകളിലും ട്രോളുകളിലും നിറയുകയാണ് മലപ്പുറത്തെ കിളിനക്കോടെന്ന നാട്. കല്യാണം കൂടാനെത്തിയ ഒരു കൂട്ടം പെൺകുട്ടികൾ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് വീഡിയോ ഇട്ടു. നാടിനെ അപമാനിച്ചെന്നാരോപിച്ച് ഒരു കൂട്ടം യുവാക്കൾ പെൺകുട്ടികൾക്ക് മറുപടിയുമായി എത്തി. വാക്പോര നിയമ പോരാട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആദർശ് ബേബി ചേരുന്നുണ്ട്. ആദർശ്, ഇത്തരത്തിൽ ഈ ഉണ്ടായ ഒരു സംഭവം സൈബർ ആക്രമണത്തിന്റെ കൂടി ഒരു ഉദാഹരണമാണ്. കേസുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിലായതായും കേൾക്കുന്നു. ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? വിനീത, പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനകം 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട്. 6 പേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. യൂത്ത് ലീഗിൻ്റെ പ്രാദേശിക നേതാവ് ഷംസുദ്ദീൻ, ഹൈദരലി, സാദിഖ് അലി, അബ്ദുൽ ഗഫൂർ, ലുക്മാൻ, ഈ 5 പേരെയാണ് നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഇവർ, അതായത് ഈ പെൺകുട്ടികൾ, കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ മോശമായി സംസാരിക്കുകയും അതിനുശേഷം ഇവരെ അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ പിടിയിലായവർ. ഇതാണെങ്കിലും ഈ സംഭവത്തിൽ പെൺകുട്ടികളെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, വലിയ സങ്കടത്തിലാണ്. കാരണം ഈ പെൺകുട്ടികളെ, പെൺകുട്ടികളുടെ മാതാപിതാക്കളെ, വീട്ടുകാരെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്തായാലും ഇനി ഇത്തരത്തിലുള്ള മോശം നിറഞ്ഞ, അല്ലെങ്കിൽ അശ്ലീലം നിറഞ്ഞ, ദ്വയാർത്ഥം നിറഞ്ഞ കമൻറ്റുകളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടരുതേ. നിങ്ങളിട്ട പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്ന അഭ്യർത്ഥനയായിരുന്നു, അല്ലെങ്കിൽ അപേക്ഷയായിരുന്നു ഈ പെൺകുട്ടികൾക്ക് എല്ലാം പറയാനുണ്ടായിരുന്നത്. 5 ദിവസം മുൻപാണ് സംഭവം നടക്കുന്നത്. തിരൂരങ്ങാടി കോളേജിലെ വിദ്യാർത്ഥികളായ ഇവർ 16 പേർ മലപ്പുറം വേങ്ങരയ്ക്ക് സമീപമുള്ള കിളിനക്കോട് സുഹൃത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. വിവാഹശേഷം ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് സെൽഫി എടുക്കുന്നു. ഒപ്പം ഈ ആൺകുട്ടികളുടെ ബൈക്കിൽ പെൺകുട്ടികൾ, കാരണം ബസ് സ്റ്റോപ്പ് കുറച്ച് ദൂരെയായിരുന്നു, അപ്പം അങ്ങനെ കയറിപ്പോകുന്നതിനിടെയാണ് കുറച്ച് ആളുകൾ ഈ പെൺകുട്ടികളോട് മോശമായി സംസാരിക്കുന്നത്. ഇവർ ബൈക്കിൽ നിന്നിറങ്ങി തിരിച്ചു പോകുമ്പോഴും അധിക്ഷേപം തുടരുകയായിരുന്നു. അയാൾ ഞങ്ങളെടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ബാഗും കുറച്ച് പെൺകുട്ടികളും കുറച്ച് ഫോണൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതി, നിങ്ങൾ വീട്ടുകാരൊന്നും എന്താ അറിയില്ലേ, നിങ്ങളിങ്ങനെ കയറി ഇട്ട പോലെ നടക്കുകയാണൊക്കെ ചോദിച്ചിട്ട് അയാൾ പിന്നെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ മീണ്ടി ഞാനൊന്നും പോയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടമായി. ഒന്നും ഞങ്ങളും ചെയ്യാതെ ഞങ്ങളോട് എന്തെങ്ങനെ ഒരു ഒരു നാട്ടിൽ ഞങ്ങൾ ചെന്നതാണ്. അപ്പം നാട്ടിലെ ആളുകൾ ഇങ്ങനെയാണ് ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങളപ്പോൾ അവിടുത്തെ ഒരു അവിടേക്ക് വന്ന ആളുകളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ അതൊക്കെ ആലോചിച്ച് ഞങ്ങൾക്ക് മോശം ഫീൽ ചെയ്ത്. ഈ ഒരു പ്രവൃത്തി തങ്ങൾക്ക് വലിയ സങ്കടമുണ്ടായി എന്ന തരത്തിലായിരുന്നു പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ, ഈ പെൺകുട്ടികൾ ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത്. അതായത് കിളിനക്കോടുകാരൊക്കെ പഴഞ്ചൻ ചിന്താഗതിക്കാരാണ്, ഒരു എമർജൻസി വേണം, ഇവരുടെയൊക്കെ ചിന്തയ്ക്ക് വെളിച്ചം വെക്കാൻ എന്ന തരത്തിലുള്ള ഒരു FB ലൈവിൽ ഈ പെൺകുട്ടികൾ വന്നു. ഇതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഇവരെ വളരെ മോശമായി അധിക്ഷേപിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പും തൊട്ട് പിന്നാലെ വീഡിയോ ക്ലിപ്പും വരുന്നത്. ഇത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം ട്രോൾ പേജുകളിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. കിളിനക്കോടുകാർ വളരെ വർഷങ്ങൾക്ക് മുൻപ് ജീവിക്കുന്ന ആളുകളാണ് എന്ന തരത്തിലുള്ള ട്രോളുകളൊക്കെ സജീവമായിരുന്നു. പഴഞ്ഞൻ ചിന്താഗതിക്കാരാണെന്ന തരത്തിലായിരുന്നു ട്രോൾ പേജുകളിലെല്ലാം നിറഞ്ഞു വന്നത്. എന്തായാലും ഇത്തരത്തിൽ തങ്ങളുടെ നാടിനൊരു നാണക്കേടുണ്ടായതിൻ്റെ പേരിൽ കിളിനക്കോടുകാരും സങ്കടത്തിലാണ്. ഇപ്പോൾ ബെസർപ്പിൻ്റെ അസർപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ നമ്മൾ കിളിനക്കോടിനെ മൊത്തം അവഹേളിക്കുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ആ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ പയ്യന്മാർ അങ്ങനെ ബെസർപ്പ് അസർപ്പ് ആ രീതിയിൽ പറഞ്ഞത് ഇവർ കൾച്ചറില്ലാത്തൊരു നാട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ട്രോളാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിൽ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ പല രീതിയിൽ നല്ല പ്രഗത്ഭരായ ആളുകളും നല്ല സംസ്കാരവും ഞങ്ങൾ ആതിഥ്യ മര്യാദ നല്ല രീതിയിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അവരെ പിന്നെ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഈ കുട്ടികൾക്കും നമ്മുടെ നാട്ടിലെ പയ്യന്മാർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത് അവസാനിക്കണം എന്നാണ് ആ നാട്ടുകാരൻ എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം. ഇനി ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ശ്രദ്ധ കൂടുതൽ, ആളുകൾ ഇത്തരത്തിൽ ഈ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, മോശം കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടോ എന്നാണ്, ആ തലത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആദർശ് ബേബി വിവരങ്ങൾ നൽകിയത്.